ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇറാഖിലെ ആഭ്യന്തര കലാപം മുന്നോട്ട് പോവുകയാണ്. ഭീകരവാദികളായി മാറിയിരിക്കുന്ന സുന്നികളുടെ ആഭിമുഖ്യത്തിലുള്ള കലാപം പുതിയ പുതിയ പട്ടണങ്ങളെ കീഴടക്കിക്കൊണ്ട് ബാഗ്ദാദിലേക്ക് മുന്നേറുന്ന ചിത്രമാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. അമേരിക്ക ഇക്കാര്യത്തിൽ ലവലേശം ഇടപെടുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഇറാൻ ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ വിദേശകാര്യമന്ത്രി ജോൺ കെറി ബാഗ്ദാദിലെത്തി ഇറാഖിലെത്തിച്ചേർന്നതിൻ്റെ വാർത്തയാണിന്ന് പത്രലോകം തരുന്നത്. ബാഗ്ദാദിലെത്തിച്ചേർന്ന അദ്ദേഹം ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും പുതിയ ഒരു ഭരണക്രമം നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കലാപകാരികൾക്ക് സംയമനം പകരാൻ പാകത്തിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രിയോട് ജോൺ കെറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വാർത്തയാണ് മാതൃഭൂമി. അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു, ഇറാഖിൽ പുതിയ സർക്കാരിന് യു എസ് സമ്മർദ്ദം. തൽ അഫർ നഗരവും വിമാനത്താവളവും ISIL പിടിച്ചു. യു എസ് വിദേശ സെക്രട്ടറി ജോൺ കെറി ഇറാഖിൽ എത്തിച്ചേരുകയും ചെയ്തു. അതേ സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി തരുന്നത് കാണുക. വടക്കൻ ഇറാഖിൽ ഷിയാ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള തൽ അഫർ നഗരം വിമാനത്താവളവും സുന്നി ഭീകരർ പിടിച്ചെടുത്ത സുന്നി ഭീകരർ ബാഗ്ദാദ് ലക്ഷ്യമാക്കി മുന്നേറുന്നു. കൂടുതൽ നഗരങ്ങൾ ഭീകരർ പിടിച്ചെടുത്തതോടെ പുതിയ സർക്കാർ രൂപവൽക്കരിക്കാൻ ഇറാഖ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദമേറി. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ഇറാഖിൽ എത്തി. പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കുമായി ചർച്ച നടത്തിയ കെറി പുതിയ സർക്കാർ രൂപവൽക്കരിക്കുന്നത് വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവസാന അടവെന്നിലയ്ക്ക് പുതിയ സർക്കാർ രൂപീകരണത്തിലാണ് അമേരിക്ക ശ്രദ്ധയൂന്നുന്നത്, അല്ലാതെ സൈനിക ഇടപെടലിനല്ല. ഇതിനിടെ 2006 December 31 മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നതിന് നിദാനമായ വധശിക്ഷ വിധിച്ച ന്യായാധിപനെ ഓടിച്ചിട്ട് പിടിച്ച് തലവെട്ടി കൊന്നു കലാപകാരികൾ എന്ന വാർത്തയും പ്രചാരത്തിലുണ്ട്. ആ വാർത്തയ്ക്ക് സർക്കാർ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ തന്നെ ആ വാർത്ത നമുക്ക് തരുന്നു. ജസ്റ്റിസ് റൗൾ അബ്ദുൾ റഹ്മാൻ ഭീകരർ തലവെട്ടിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ജഡ്ജിയെ 16-ാം തീയതി തട്ടിക്കൊണ്ടുപോയി ഭീകരർ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. സദ്ദാമിന് തൂക്കുകയർ വിധിച്ച ജഡ്ജിയെ വധിച്ചു എന്ന നിലയ്ക്ക് ദേശാഭിമാനി 1-ാം പുറത്ത് ആ വാർത്ത നമുക്ക് തരുന്നു. ഫേസ്ബുക്കിലെ ഒരു കുറിപ്പിലാണ് ഈ വിവരം ലോകം അറിഞ്ഞത്. അതേ സംബന്ധിച്ച വാർത്ത ഒരുപക്ഷെ വിധി വൈപരീത്യം എന്ന് പറയാവുന്ന നാം ലൈവായി കണ്ട ഒരു തൂക്ക് ഒരു വധശിക്ഷയായിരുന്നു സദ്ദാം ഹുസൈൻ്റേത്. തല മുഖം മറയ്ക്കാതെ നിർഭയനായി തൂക്കുകയറിലേക്ക് അദ്ദേഹം നടന്ന് നീങ്ങുന്നതിൻ്റെ നടുക്കുന്ന ചിത്രം ഇപ്പോഴും ലോകം മറന്നു കാണാൻ ഇടയില്ല. മുസ്ലിമുകൾക്ക് സവിശേഷമായ ഒരു ദിനത്തിലാണ് ആ വധശിക്ഷ നടപ്പാക്കിയത്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇടയിൽ നീറിപ്പുകയുന്ന ഒരമർഷമായി മാറിയിരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. ഇറാഖിലെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈന് വധശിക്ഷ വിധിച്ച ജഡ്ജി റൌഫ് അബ്ദുൾ റഹ്മാനെ സുന്നി തീവ്രവാദികൾ കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. June 16 ജഡ്ജിയെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. 2 ദിവസം കഴിഞ്ഞ് തലവെട്ടി കൊല്ലുകയും ചെയ്തു. തൂക്കിക്കൊല്ലുക ആയിരുന്നില്ല എന്നാണ് ഈ വാർത്ത. സ്ഥിരീകരിക്കാത്ത സർക്കാർ നിലവാരത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്ത ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇറാഖുമായി ബന്ധിപ്പിച്ച് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ, തകർന്ന് തരിപ്പണമായ ഒരു സമ്പദ്ഘടനയും കാലിയായ ഒരു ഖജനായും അതാണ് മുൻഗാമികൾ തന്നെ ഏൽപ്പിച്ചിട്ട് തിരോഭവിച്ചത് എന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറയുകയുണ്ടായി. വളർച്ചാ നിരക്ക് കേവലം 4.5% മാത്രം. അതിനാൽ സമ്പദ്ഘടനയെ ചലിപ്പിക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നരേന്ദ്രമോദി നമുക്ക് തരികയുണ്ടായി. ആ സാഹചര്യത്തിൽ, കടുത്ത നടപടികൾ വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർ തന്നെ വെറുക്കാനിടയുണ്ട്. പക്ഷേ ഉദ്ദേശശുദ്ധി തെളിയിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സാധാരണക്കാരൻ്റെ സ്നേഹം താൻ നേടിയെടുക്കും. ഇതാ വെറുപ്പിൻ്റെ കാലം ആരംഭിക്കുന്നു. വാർത്ത അതൊക്കെയാണ് നമ്മോട് പറയുന്നത്. ഇന്ന് രാത്രി തീവണ്ടി നിരക്ക് കൂടാൻ പോകുന്നു, യാത്രക്കൂലി കൂടാൻ പോകുന്നു. മലയാള മനോരമ ആ
വാർത്ത അത്രമാത്രം ശുഭകരമല്ലാത്ത, ഹിതകരമാകാനിടയില്ലാത്ത ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നു. ട്രെയിൻ നിരക്ക് വർധന ഇന്ന് രാത്രി. വർദ്ധിപ്പിച്ച റെയിൽവേ യാത്രാ ചരക്ക് നിരക്കുകൾ ഇന്ന് അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരും. യാത്രാ നിരക്ക് 14.2% ചരക്ക് കൂലി 6.5% വർദ്ധിപ്പിച്ചത്. നേരത്തെ ബുക്ക് ചെയ്തവർ വർദ്ധിപ്പിച്ച തുക TTA ഏൽപ്പിക്കണം. സീസൺ ടിക്കറ്റുകൾ ഇരട്ടിയാക്കിയ തീരുമാനവും ഇന്ന് അർദ്ധരാത്രി മുതൽ നടപ്പാകും. ത്രൈമാസ അർദ്ധവാർഷിക വാർഷിക സീസൺ ടിക്കറ്റുകളുടെ പുതുക്കിയ നിരക്കുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ലഭിക്കും. പുതിയ നിരക്ക് പ്രകാരം കേരള ദില്ലി ട്രെയിനുകൾ സ്ലീപ്പർ ക്ലാസ്സിൽ 100 രൂപയുടെയും ഒന്നാം ക്ലാസ് AC 1000 രൂപയുടെയും വർധനവാണ് ഉണ്ടാകുന്നത്. 15% യാത്രാക്കൂലിയിൽ വർധന, അതുപോലെ തന്നെ 6.5% ചരക്ക് കൂലിയിലും വർധനവ് വന്നിരിക്കുന്നു. അതുവഴി അരിവില കിലോയ്ക്ക് 7 രൂപ വരെ കേരളത്തിൽ കൂടാനിടയുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ കേരളത്തിലെ ഭക്ഷ്യമന്ത്രി അതിനെതിരെ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തി കളഞ്ഞു എന്നും വാർത്ത വന്നിരുന്നു. ഏതായാലും വിലവർധനവിൻ്റെ വാർത്ത അവിടം കൊണ്ട് തീരുന്നില്ല. കുത്തി നോവിപ്പിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. അടുത്ത വാർത്ത കാണുക, അതും മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ തന്നിരിക്കുന്നു. പഞ്ചസാര വില കുതിച്ചുയരുന്നു, അതുകൊണ്ട് ഇറക്കുമതി തീരുവ കൂട്ടിയത് 25%. ചെറിയ തോതിലൊന്നുമല്ല വർധനവുകൾ വരുന്നത്. ഇറക്കുമതി തീരുവ 25% ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെ രാജ്യത്ത് പഞ്ചസാര വില കുതിച്ചുയർന്നു കഴിഞ്ഞു. 15-ൽ നിന്ന് 40% തീരുവ ഉയർത്തുന്ന തീരുമാനം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി രാംവിലാസ് പസ്വാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്തെ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ വില ക്വിന്റലിന് 60 രൂപയാണ് ഉയർന്നത്. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 3 രൂപ വരെ വർധനവുണ്ടാകും. 1 കിലോ അരിക്ക് 7 രൂപ വരെ വർധനവുണ്ടാകുന്നു. 1 കിലോ പഞ്ചസാരയ്ക്ക് 300 രൂപയിലധികം വർധനവുണ്ടാകുന്നു. ഇങ്ങനെ അധികാരത്തിലേറി 1 മാസം തികയുന്നതിന് മുമ്പ് പഞ്ചസാര കഴിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പത്രലോകം നമുക്കിന്ന് ദില്ലിയിൽ നിന്ന് എത്തിച്ച് തരുന്നത്. റെയിൽവേ നിരക്ക് വർദ്ധിച്ചാൽ ആ വർധനവിനെതിരെ സമരമുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഒരൊറ്റ അംഗം പോലും BJP നിലയിൽ കേരളത്തിലെ അസംബ്ലിയിലില്ല എന്ന് നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അതുപോലെ തന്നെ CPM രണ്ട് മുന്നണികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ നിരക്ക് വർധനയ്ക്കെതിരെ യോജിച്ച പ്രമേയത്തിന് ഭരണ പ്രതിപക്ഷ ധാരണയുണ്ടായിരിക്കുന്നു. വലിയ ഒരു മാറ്റമാണ്, BJP സർക്കാരിനെതിരെയുള്ള സഖ്യപ്പെടലിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. റെയിൽവേ നിരക്ക് വർധന നിയമസഭയിൽ ചർച്ച ചെയ്യാനും യോജിച്ച് പ്രമേയം പാസാക്കാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ധാരണയിലെത്തി. റെയിൽവേ നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നൽകിയ നോട്ടീസിനെ തുടർന്നാണ് ധാരണ. ചർച്ചയുടെ ദിവസവും സമയവും പിന്നീട് തീരുമാനിക്കും. കേന്ദ്ര നടപടിക്കെതിരെ മുഖ്യമന്ത്രി കത്തയക്കുകയും ചെയ്യും. പ്രതിപക്ഷ കക്ഷികളെന്ന നിലയ്ക്ക് കോൺഗ്രസിനും CPM ഇക്കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് സമരത്തിൻ്റെ ഭൂമിയിലൂടെ മുന്നോട്ട് പോകാം. എന്നാൽ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിലെ ഒരു സഖ്യകക്ഷിയുണ്ട്, ശിവസേന. ശിവസേനയും റെയിൽവേ യാത്രാക്കൂലി വർധനവിനെതിരെ പ്രക്ഷോഭം നടത്താൻ പോകുന്നു എന്ന വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷങ്ങൾ മാത്രമല്ല ഭരണകക്ഷിയിലെ കക്ഷിക്ക് പോലും സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഉടനടി സംജാതമായിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മോദി പലതും തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. BJP പോലും അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മോദി തീരെഴുതുന്ന പുതിയ ഒരു മണ്ഡലത്തെക്കുറിച്ച് ദേശാഭിമാനി ഇന്ന് ഇന്ത്യാലോകം പേജിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ആണവോർജ മേഖലയാണത്. ആണവോർജം ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നു. ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ IAEA അധികാരം. ആണവ രഹസ്യം പാശ്ചാത്യ ശക്തികൾക്ക് ചോർത്താനും ഇതുവഴി അവസരം ലഭിക്കും എന്നാണ് ഈ വാർത്ത പറയുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ അനുബന്ധ ചട്ടത്തിന് അംഗീകാരം നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു. സെപ്റ്റംബറിൽ മോഡി നടത്തുന്ന അമേരിക്കൻ സന്ദർശനത്തിൻ്റെ മുന്നോടിയെ ആയാണ് ഈ കീഴടങ്ങൾ. UPA സർക്കാർ ചെയ്യാൻ മടിച്ച കാര്യം ആണ് നരേന്ദ്രമോദി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നത്.
നരേന്ദ്രമോദി കേരള രാഷ്ട്രീയത്തിലും തൻ്റെതായ ഒരു ഇമ്പാക്റ്റ് പ്രതിഫലനമുണ്ടാക്കുന്നു. മോദിയുടെ ശരിദൂരം തിരയുന്നു കേരളത്തിലെ സമുദായ സംഘടനകൾ. നായർ സർവീസ് സൊസൈറ്റിയും അതുപോലെ എസ് എൻ ഡി പിയും മോദിയിൽ നന്മ തിരയുന്ന കാലത്തെ സംബന്ധിച്ച വാർത്ത മംഗളം പൊതുവൃത്താന്തം പേജിൽ തരുന്നത് കാണുക. എൻ എസ് എസും എസ് എൻ ഡി പിയും മോദിയുടെ ശരിദൂരത്തിലേക്ക് എന്നാണ് ഈ വാർത്ത. എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും മുഖപത്രങ്ങൾ മോദിയുടെ മുഖചിത്രത്തോടെയാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് എന്നതിനെ മുൻനിർത്തിയാണ് ഈ വാർത്ത മംഗളത്തിൽ പിറന്നു വീണിരിക്കുന്നത്. ഷാലു മാത്യു കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രത്തിൻ്റെ കവർ ചിത്രത്തിലും നരേന്ദ്രമോദി. ബി ജെ പി വിരുന്ന നിലപാടുകൾ ഉറച്ചിരുന്ന എൻ എസ് എസ് മോദിയോട് ശരിദൂരമായിരിക്കും സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കുന്നതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമായ സർവീസിൻ്റെ കവർ ചിത്രവും മുഖപ്രസംഗവും. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാദവും ഇക്കുറി മോദിയെ മുൻചിത്രമാക്കിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഈ രണ്ട് സംഘടനകളിലും വന്നിരിക്കുന്ന ഭാവപകർച്ചയാണ് മംഗളം നമ്മോട് പറയുന്നത്. സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞു. അതേ സംബന്ധിച്ച വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പത്രങ്ങൾ നമുക്ക് തരുന്നു. അടവ് നയത്തിൽ സി പി എം മാറ്റം വരുത്താൻ പോകുന്നു എന്ന സ്പഷ്ടമായ സൂചന പ്രകാശ് കാരാട്ട് തന്നിരിക്കുന്നു. 21-ാം പാർട്ടി കോൺഗ്രസിൻ്റെ അന്ത്യത്തോടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച സി പി എമ്മിൻ്റെ നിലപാടിൽ മാറ്റം വരും എന്ന സൂചന തന്നെയാണ്. സി പി എം നേതൃത്വത്തിൻ്റെ ശൈലി മാറണം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കേരളകൗമുദി അത് 1-ാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാകുന്നുവെന്ന ആത്മപരിശോധന പാർട്ടി നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു. ദേശീയ തലത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ അടവ് നയം പുനഃപരിശോധിക്കും. അതാണ് പ്രധാനം. ആർ എസ് പി വഞ്ചന കാട്ടി എന്ന് പറയുമ്പോഴും അവരെ വിശ്വാസത്തിലെടുത്തുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നതിൽ ജാഗ്രതയുണ്ടായില്ല. അവരുടെ വാദങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചത് അത് കാരണമാണ്. ഏകപക്ഷീയമായ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്നത് ഗുണം ചെയ്യില്ല. ഇടതുപക്ഷ ഐക്യം ഇഷ്ടമുള്ളവരെ മാത്രം എടുക്കുക എന്ന ശൈലിയായിക്കൂട തുടങ്ങിയ വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിലുണ്ടായി എന്നാണ് കേരളകൗമുദി നിരീക്ഷിക്കുന്നത്. ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ എതിർത്തപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി ഉയർത്തിയ വിപത്ത് കാണാനാവാതെ പോയി എന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിക്കവേ കാരാട്ട് ചൂണ്ടിക്കാട്ടി. ഓരോ സംസ്ഥാനത്തെയും അടവ് നയത്തിൽ പാളിച്ചകളുണ്ടായെങ്കിൽ തിരുത്തും. പാർട്ടിയുടെ ബഹുജനാടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചതിൽ കേന്ദ്ര നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ, അവകാശ സംരക്ഷണം എന്നിവ ഉയർത്തിപ്പിടിച്ചുള്ള കൂടുതൽ ശക്തമായ സമരമുറകൾക്ക് പാർട്ടി നേതൃത്വം നൽകും. നവ ഉദാരവൽക്കരണ നയം കഴിഞ്ഞ 20 വർഷക്കാലം രാജ്യത്തെ ജനങ്ങളിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നതിനെക്കുറിച്ച് പഠനം നടത്തുമെന്നും കാരാട്ട് പറയുമ്പോൾ കോൺഗ്രസിനോടുള്ള സമീപന മാറ്റം തന്നെയാണ്. 21-ാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു പുതിയ മുഖമുദ്രയായി തീരുക. സാഹചര്യത്തിനൊത്ത് മാറി ചിന്തിക്കാൻ സി പി എം നിർബന്ധിപ്പിക്കപ്പെടുന്നതിൻ്റെ വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്നത്. സമീപനങ്ങളിൽ വരുന്ന മാറ്റവുമായി ബന്ധിപ്പിച്ച വിശാലമായ മുന്നണികൾ രൂപം കൊള്ളാൻ ഇടയുള്ള സാഹചര്യം. പ്രക്ഷോഭ രംഗത്തും വീക്ഷണത്തിൻ്റെ രംഗത്തുമൊക്കെ സി പി എം അതിന് മുൻകൈ എടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മാതൃഭൂമി വാർത്തകൾ പേജ് നമുക്ക് തരുന്നു. ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ പ്രൊഫസർ ബി രാജീവൻ്റെ മാതൃഭൂമി ലേഖനത്തിനെതിരെ ആർ എസ് എസ് കേന്ദ്രം വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. അത്തരമൊരു വക്കീൽ നോട്ടീസ് അയച്ചത് പുതിയ കാര്യമൊന്നുമല്ലെങ്കിലും ഈ സാഹചര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ നിലപാടാണ് അത് എന്ന് ആർ എസ് എസിനോട് ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ. അതേ സംബന്ധിച്ച വാർത്തയാണ് മാതൃഭൂമി ആ പേജിൽ തരുന്നത്. ലേഖനത്തിനെതിരെ നിയമ നടപടി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെന്ന് സാംസ്കാരിക പ്രവർത്തകർ. മാതൃഭൂമി ദിനപത്രത്തിന് 4-ാം പേജിൽ ലേഖനം എഴുതിയതിന് പ്രൊഫസർ ബി രാജീവനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയ ആർ എസ് എസിൻ്റെ നിലപാട് സ്വതന്ത്രമായ ചിന്തയ്ക്കും ഭാവനയ്ക്കും ആവിഷ്കാരത്തിനും മേൽ ചങ്ങല അണിയിക്കുന്നതാണ് എന്ന് സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത ഈ സമീപനം ഇന്ന് മാതൃഭൂമി നമുക്ക് തന്നിരിക്കുന്നു. പഞ്ചസാര തീരുവ ഉയർത്തി വിലക്കയറ്റത്തിന് കാരണമായ പുതിയ കേന്ദ്ര നടപടിയെ സംഘപരിവാര പത്രത്തിൻ്റെ ജന്മഭൂമി 1-ാം പേജിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നറിയുക കൗതുകകരമായിരിക്കും. വിലക്കയറ്റത്തിന് നിദാനമാകുന്നു ഈ തീരുമാനമെന്ന്
പത്രമായ പത്രങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ജന്മഭൂമി മാത്രം സർക്കാരിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് കാണുക. കർഷക രക്ഷയ്ക്ക് പഞ്ചസാര ഇറക്കുമതി തീരുവ ഉയർത്തി എന്ന കാര്യത്തിലും അത് 25% ഉയർത്തി എന്ന കാര്യത്തിലും ഒന്നും ജന്മഭൂമിക്ക് തർക്കമില്ല. പക്ഷേ അത് വിലക്കയറ്റത്തിന് വേണ്ടിയല്ല, മറിച്ച് കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് കർഷക രക്ഷയ്ക്കാണ് എന്ന് ജന്മഭൂമി പറയുന്നു. ഇന്ത്യൻ കരിമ്പ് കർഷകരെ രക്ഷിക്കാൻ പഞ്ചസാരയുടെ ഇറക്കുമതി തീരുവ ഉയർത്തി. നിലവിൽ 15% ഇറക്കുമതി തീരുവ, ഇത് 40% എന്ന് ജന്മഭൂമി പറയുന്നു. അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ അഭിപ്രായങ്ങൾ മാറുന്നത് കാണുക കൗതുകകരമാണ്. കേന്ദ്ര ബജറ്റ് 10ാം തീയതിയാണ് അവതരിപ്പിക്കപ്പെടുന്നത് പാർലമെന്റിൽ. അതിനു മുമ്പ് റെയിൽവേ ബജറ്റ് 8ാം തീയതി അവതരിപ്പിക്കപ്പെടും. ബജറ്റുകളുടെ ഒരു സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. ദീപിക 1ാം പേജിൽ ആ വാർത്ത തരുന്നു. കേന്ദ്ര ബജറ്റ് 10ന്, പാർലമെന്റിൻ്റെ ബജറ്റ് സമ്മേളനം ജൂലൈ 7 മുതൽ ഓഗസ്റ്റ് 14 വരെ നടക്കും. NDA സർക്കാരിൻ്റെ ആദ്യ റെയിൽവേ ബജറ്റ് ജൂലൈ 8നും പൊതുബജറ്റ് 10നും അവതരിപ്പിക്കും. സാമ്പത്തിക സർവേ ജൂലൈ 8 ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനും പാർലമെൻ്ററി കാര്യത്തിനുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി ഇന്നലെ തീരുമാനിച്ച വാർത്ത ഇന്ന് ദീപിക 1ാം പുറത്ത് തന്നിരിക്കുന്നു. ജൂലൈ 7 തുടങ്ങി ഓഗസ്റ്റ് 14 വരെ നീളുന്നതാണ് ബജറ്റ് സമ്മേളനം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ ബാങ്കിൽ ഇന്ത്യക്കാരുടെ നിക്ഷേപം 14,000 കോടി രൂപയാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്, അഥവാ നിഗമിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ് തന്നെ തന്നു കഴിഞ്ഞിരിക്കുന്നു, തരാൻ തയ്യാറായിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ ഇന്നലെ പത്രങ്ങളിൽ വന്നിരുന്നു. എന്നാൽ അത് സ്വിസ് ഗവൺമെൻറ് ഇന്നലെ തന്നെ നിഷേധിച്ചിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ഏതായാലും ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവന പത്രലോകം നമുക്ക് തരുന്നുണ്ട്. കേരളകൗമുദി ദേശാന്തരം പേജിൽ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: സ്വിസ് ബാങ്ക് നിക്ഷേപം വിവരം ലഭിച്ചിട്ടില്ല എന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച് സ്വിസ് സർക്കാരിൽ നിന്ന് പട്ടിക ലഭിച്ചിട്ടില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വിസ് സർക്കാരിന് കത്തെഴുതുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്തുപോലും എഴുതാത്ത കാര്യത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചു സ്വിസ് സർക്കാർ എന്നായിരുന്നു ഇന്നലത്തെ വാർത്ത. എങ്കിലും കള്ളപ്പണം പിടിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷോപലക്ഷം വരുന്ന, കോടികൾ വരുന്ന ആ കള്ളപ്പണം പിടിക്കുന്നതിന് പ്രത്യേക ഒരു സമിതിയെ തന്നെ BJP ആഭിമുഖ്യത്തിലുള്ള സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കള്ളപ്പണം അന്വേഷണ സംഘത്തിന് ബാങ്കുകൾ വിവരം നൽകണം. ആ വാർത്ത സാമ്പത്തികം പേജിൽ മലയാളം മനോരമ തരുന്നു. റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമാണത്. കള്ളപ്പണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന വിവരങ്ങളും രേഖകളും നൽകണമെന്ന് റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചു. പുതിയ സർക്കാരിൻ്റെ വരവോടെ സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള കള്ളപ്പണ നിക്ഷേപം കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ജസ്റ്റിസ് AB ഷായുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ മോദി സർക്കാർ അധികാരമേറ്റ ദിവസം തന്നെ നിയമിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ലോഡ് ഷെഡിങ്ങിന് ഇപ്പോൾ അരുമയായ ഒരു പകരം പദം, ഒരു സിനോണിം ഉണ്ടായിട്ടുണ്ട്. ലോഡ് ഷെഡിങ് എന്നല്ല മലയാളികൾ പറയുന്നത്, മറിച്ച് ആര്യാടൻ എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഇല്ലായ്മ എന്നർത്ഥം. വൈദ്യുതി വകുപ്പ് മന്ത്രി വൈദ്യുതി നൽകേണ്ട മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ലോഡ് ഷെഡിങ്ങിൻ്റെ പര്യായമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരുന്നു. അത്രത്തോളം മിടുക്കനാണ് ആ മന്ത്രി. ഏതായാലും മാധ്യമമെന്ന പത്രം ഈ ഒരു നല്ല വാർത്തയും നമുക്ക് തരുന്നു. 27ാം തീയതി മുതൽ ലോഡ് ഷെഡിങ് ഇല്ല, മാധ്യമത്തിൻ്റെ 1ാം പേജ് വാർത്ത അതാണ്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ അനുവദിക്കും എന്നും ആര്യാടൻ നിയമസഭയിൽ പറയുകയുണ്ടായി. വൈദ്യുതി ലോഡ് ഷെഡിങ് ഈ മാസം 27 പിൻവലിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പ്രഖ്യാപിച്ചു. ഇതിനായി ആവശ്യമെങ്കിൽ കായംകുളം താപനിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങുമെന്നും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു. ആർക്കാവശ്യമെങ്കിൽ എന്നൊന്നും ഈ വാർത്തയിൽ പറയുന്നില്ല. ഏതായാലും ആര്യാടൻ മുഹമ്മദാണ് പറയുന്നത് എന്ന നിലയ്ക്ക് അത് നടന്നു കഴിഞ്ഞ് മാത്രമേ മലയാളികൾ
വിശ്വസിക്കാനിടയുള്ളൂ. അത്രത്തോളം വിശ്വാസ്യത ആ മന്ത്രിക്ക് മലയാളികളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ. കേരളത്തിൽ ഐ എ എസുകാരുടെ ഇടയിൽ, പ്രമുഖർക്കിടയിൽ വലിയ ചേരിപ്പോരാണ്. ടോം ജോസിനെതിരെ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ രംഗത്ത് വന്നു. ഭരത് ഭൂഷണും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചേർന്ന് പാറ്റൂർ ഭൂമി ഇടപാടിൽ വലിയ വലിയ നേട്ടം കൊയ്തിരിക്കുന്നു എന്ന ആക്ഷേപം ഇന്ന് പത്രലോകത്തിൽ രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും ഐ എ എസിലെ പ്രമുഖർക്കിടയിലുള്ള ഈ പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായി മലയാളിക്ക് ലഭിച്ച ഒരു നല്ല കാര്യം പാറ്റൂർ ഭൂമി ഇടപാടിലെ അഴിമതി പുറത്തേക്ക് വന്നു എന്നതാണ്. മംഗളം എന്ന പത്രം അത് അടിക്കടിയ വാർത്ത ഒന്നിനു പിറകെ ഒന്നായി പ്രസ്തം ചെയ്യുന്ന കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ള പത്രമാണ് മംഗളം എന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്ത. ഇന്നും അതുമായി ബന്ധിപ്പിച്ച് തന്നെയാണ് പാറ്റൂർ ഭൂമി അഴിമതി വഴിത്തിരിവിലേക്ക്, അതിർത്തി പുനർനിർണ്ണയിക്കാൻ റവന്യൂ മന്ത്രിയുടെ ഉത്തരവ്. ഇന്നലെ നിയമസഭാതലം ഇതുമായി ബന്ധിപ്പിച്ച് ശബ്ദായമാനമായിരുന്നു. അതിന് നടപടിയുണ്ടായി. ഡി ആർ സരിത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ഐ എ എസ് ചേരിപ്പോരെ തുടർന്ന് പുറത്തു വന്ന പാറ്റൂരിലെ ഫ്ളാറ്റ് അഴിമതി വിവാദം വഴിത്തിരിവിലെത്തിയതോടെ രാഷ്ട്രീയ നേതൃത്വം കൈകഴുകുന്നു. ഭൂമിയിടപാടിൽ സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച് ദുരൂഹത നിലനിൽക്കെ ഇത് സംബന്ധിച്ച ഫയൽ വിളിച്ചു വരുത്തിയ റവന്യൂ മന്ത്രി അരുൺ പ്രകാശ് പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന പുറമ്പോക്ക് ഭൂമിയും തോടും കയ്യേറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവേ ഡയറക്ടറുടെ നേതൃത്വമുള്ള ഉന്നതതല സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഫ്ളാറ്റ് നിർമ്മാണം നിർത്തിവെക്കാനും ഉത്തരവായി. ഫ്ളാറ്റ് നിർമ്മാണം നിർത്തിവെക്കുക, പുതിയ അന്വേഷണം നടത്തുക എന്ന നിലയിലേക്ക് ആ അഴിമതി ആക്ഷേപം കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന നല്ല വാർത്തയാണ് ഇന്ന് മംഗളം അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ മലയാളികൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കോൺഗ്രസ് അമ്പേ തകർന്ന് തരിപ്പണമായ ഒരു പാർട്ടിയായാണ് 16-ാം ലോക്സഭ തെളിയിച്ചത്. കേവലം 44 സീറ്റ് മാത്രമാണ് ഈ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് മുഖ്യ പ്രതിപക്ഷമാകാനുള്ള യോഗ്യത പോലും ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇനി ചരിത്രത്തിലൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ, ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ്സുകാരും അങ്ങനെ വിചാരിക്കുന്ന നിരീക്ഷകരുമൊക്കെ വായിക്കാൻ പാകത്തിൽ ഒരു ലേഖനം ഈ വിഷയത്തെ മുൻനിർത്തി ജിജി ജോൺ തോമസ് മംഗളം എന്ന പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസിന് തിരിച്ചു വരാനാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൻ ഡി എയും അധികാരത്തിലേറുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരിൽ പോലും ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുമെന്ന് ഉറപ്പിച്ചിരുന്നവർ വിരളമായിരുന്നു. അവർ പോലും കരുതിയിരിക്കില്ല, ബി ജെ പിക്കാർ പോലും കരുതിയിരിക്കില്ല അത്. മുഖ്യ എതിരാളിയായ കോൺഗ്രസ് 50 സീറ്റുകൾക്കുള്ളിൽ ഒതുങ്ങുമെന്ന് നമുക്ക് ഓർക്കാൻ കഴിയുമായിരുന്നില്ല. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിലും 10 സീറ്റ് അധികം ബി ജെ പി തനിച്ച് നേടിയപ്പോൾ മുഖ്യ പ്രതിപക്ഷം എന്ന പദവിക്ക് വേണ്ടതിലും 10 സീറ്റ് കുറവ് നേടാനേ കോൺഗ്രസിന് കഴിഞ്ഞുള്ളൂ. കാൽനൂറ്റാണ്ടായി ഓരോ പൊതുതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉയർന്നിരുന്ന ചോദ്യം ഈ മന്ത്രിസഭ കാലാവധി തേക്കുമോ എന്നതായിരുന്നുവെങ്കിൽ ഇക്കുറി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നതാണ് ഏവരുടെയും മുഖ്യ ചോദ്യം. അതാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ജോൺ തോമസ് നിരീക്ഷിക്കുന്നത്. സോണിയയ്ക്കും രാഹുലിനും പകരം വയ്ക്കാൻ കോൺഗ്രസിൽ വേറെ നേതാക്കളില്ല എന്നതാണ് സത്യം. സോണിയ കുടുംബം സിൽബന്ദികളുടെ ഒരു സമീപനമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പാർട്ടി തന്നെയാണ്. വ്യക്തിത്വവും നേതൃഗുണവും ഒപ്പം രാഷ്ട്രീയ അടിത്തറയുമുള്ള നേതാക്കളെ ഒരു പരിധിക്കപ്പുറം വളരാൻ അനുവദിക്കാതെ തളച്ചിടുകയാണ് ഇന്ദിരയും രാജീവും ഇപ്പോൾ സോണിയയും ചെയ്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ജീവിത കാലയളവിലും കൂടുതൽ കാലം ഭരണരംഗത്തും സംഘടനാതലത്തിലും പൊതുപ്രവർത്തന മേഖലയിലും ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച ജനകീയരും അനുഭവ സമ്പന്നരുമായ എത്രയോ മികച്ച നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവർക്കാർക്കും രംഗത്ത് വരാൻ കഴിയാതെ പോയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിനെ ഇന്നത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ കെൽപ്പുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ ഇറ്റലിയിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കും തുടങ്ങിയ നിരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്ന വിധമാണ് ഈ ലേഖനം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു.
ഇനി ധനമന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ കാർട്ടൂൺ ഒന്ന് കാണുക. സാമ്പത്തിക രംഗമെന്ന ആനക്കുട്ടൻ വിനോദത്തിൽ വ്യാപരിച്ചിരിക്കുകയാണ്. വിദേശ നിക്ഷേപങ്ങളായ കള്ളപ്പണം ഇപ്പോഴെത്തും. അതിനാൽ കളി നിർത്തി നീ ജോലി ചെയ്യൂ എന്ന സമ്പദ്ഘടനയോട് ധനമന്ത്രി ആവശ്യപ്പെടുന്നുവെന്ന് ഹിന്ദുവിലെ ഈ കേശവ് കാർട്ടൂൺ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ അടക്കം ചെയ്തൊരു പാതിരിയുടെ ഖബർ ഇന്നലെ തിരുവനന്തപുരത്ത് തുറന്നു. വിശുദ്ധ നാമകരണത്തിനായാണ് ദൈവദാസൻ മാറിവാനിയേസിൻ്റെ ഖബർ തുറന്നത്. ഈ ചിത്രം കാണുക. 63 വർഷത്തിന് ശേഷം ആ കല്ലറയിലെ അവശേഷിപ്പ് കാണാൻ നിരനിരയായി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ചിത്രം മാതൃഭൂമി ഇന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.